പ്രതിഷേധ പ്രകടനം നടത്തിയവരെ പോലീസും CPM പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ലാത്തി ചാർജിൽ കലാശിച്ചു. 30 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കണ്ടാലറിയുന്ന 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിൻഷാം, ഹരികൃഷ്ണ, സൈജു വർഗീസ്, പ്രേംരാജ്, സ്റ്റെഫിൻ വർഗീസ്, അനൂപ്, എസ് രാജ്, ജോ ജോസഫ് തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത്. ജയപ്രകാശിന്റെ വലത് കൈയുടെ എല്ലിന് ചതവുണ്ട്. ഇവരെ പോലീസ് ജീപ്പിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയോടെ പുനലൂർ TB ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നുസൂർ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ചുറ്റിയ ശേഷം ചെമ്മന്തൂർ വഴി പോലീസ് സ്റ്റേഷന് സമീപത്തെത്തിയപ്പോൾ CI ബിനു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള 1 പോലീസ് സന്നാഹം ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു. ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരുമായി അരമണിക്കൂറോളം വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് മുൻ KPCC സെക്രട്ടറി സൈമൺ അലക്സും ജി ജയപ്രകാശും ചേർന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. പിന്നീട് മടങ്ങിയ പ്രവർത്തകർ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ചെമ്മന്തൂരിൽ റോഡ് ഉപരോധിച്ചു. കനത്ത മഴയിലും ഉപരോധം തുടർന്നു. ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുമായി വീണ്ടും വാക്കേറ്റമുണ്ടായതോടെ ലാത്തി ചാർജ് നടത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.